ഇത് ഏത് ദൈവത്തെയായി പ്രാർത്ഥിക്കുന്നേ? ഇങ്ങനെ ഒരു രൂപത്തെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. കാണില്ല, ചുടലയിൽ ശവങ്ങളെ ആവാഹിച്ച് ഭക്ഷിക്കാൻ വരുന്ന യക്ഷിയോട് മത്സരിച്ച് നാറാണത്ത് ഭ്രാന്തന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. ചോദിക്കുന്നതെല്ലാം തരുന്ന യക്ഷിയുടെ ഒരു കഥയുണ്ട്. എന്റെ ഉപാസനാമൂർത്തിയും ചുടലപ്പറമ്പിലെ യക്ഷിയാ. ചോദിക്കുന്നവരുടെ ജീവം വരെ പറിച്ചു തരുന്ന യക്ഷിയമ്മ. ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അപ്പുമാഷിന്റെയും മക്കളുടെയും സർവനാശം ഏർപ്പെടുത്തി കഴിഞ്ഞു ഞാൻ. നാശം വിതയ്ക്കാൻ ഒരുത്തനെ. ഞാൻ കണ്ടത് ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ആര് വന്നു? ആരാ ആശേ? ആ എനിക്കറിയില്ല. കള്ളം, നീ ആരോട് സംസാരിച്ചില്ലേ? ഞാൻ ആരോട് സംസാരിച്ചിട്ടൊന്നുമില്ല. എന്താ മോളു, എന്താടി, എന്താ അഭയാ, എന്താ അച്ഛാ? എന്താന്നറിയില്ല, മാളു വരെ കൊണ്ട് പേടിച്ചു. പേടിക്കേ, ചിലപ്പോ അവക്ക് തോന്നിയതായിരിക്കണം മതി. എനിക്ക് നല്ല ഉറപ്പാ ആരും ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓപ്പോൾക്ക് വെറുതെ തോന്നിയതാ. ഞാൻ ആരും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. പൊന്നു, ഞാൻ കണ്ടത് സത്യമായിട്ടും ഒരാൾ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടത്. ജനാല അടച്ചിടാറല്ലേ പതിവ്? അതെ, പക്ഷെ ഒരു ശബ്ദം കേട്ട് ഞാൻ എഴുന്നേക്കുമ്പോ ജനാല തുറന്നു കിടക്കായിരുന്നു. ജനാലയ്ക്ക് നിന്ന് ആശ ആരോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പൊന്നു, എനിക്കറിയില്ല, ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞ് അച്ഛനെ അഭയേട്ടനെയൊക്കെ നിനക്ക് വിശ്വസിപ്പിക്കാം, കാരണം അത്രയ്ക്ക് വിശ്വാസ അവർക്ക് നിന്നെ. പക്ഷേ എനിക്കതില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. നീ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. ഈ പൊന്നിയച്ചിക്ക് എല്ലാ സംശയങ്ങളാ, അതുകൊണ്ട് വെറുതെ തോന്നുന്നത്. എന്റെ സംശയം അവിടെ നിൽക്കട്ടെ. നിന്റെ ജീവിതത്തിലെ തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് നീയാണ്.
എന്ത് ചെയ്യുമ്പോഴും ഒരു കാര്യം നീ നന്നായി ഓർത്തോണം. നമ്മുടെ അച്ഛനൊരു പാവ, പെൺമക്കൾ വഴിതെറ്റിപ്പോയ പിന്നെ ജീവിച്ചിരിക്കില്ല നമ്മുടെ അച്ഛൻ. മതിയായല്ലോ, തൃപ്തിയായല്ലോ, വെറുതെ എന്നെ ചീത്ത കേൾപ്പിച്ചപ്പോ സന്തോഷമായല്ലോ. അപ്പോൾക്ക് മാഷ തൂമ്പ അവിടെ വെച്ചേ, ഞാൻ ചെയ്തോളാം. എന്താടോ, ഒരു തെങ്ങിന്റെ തണ്ടെടുക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കില്ലേ? അതുകൊണ്ട് പറഞ്ഞല്ല, കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ. അതല്ലടോ, പറമ്പിലേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒരു സമാധാനം. മണ്ണിൽ പണിയെടുത്ത് ജീവിച്ചതല്ലേ, അത് മറക്കാൻ പറ്റുമോ? അപ്പ മാഷേ, ഇന്നെന്താ സ്കൂളിലേക്കില്ലേ? ആ പോണം, സമയാവണല്ലോ. അല്ല, എന്താ രണ്ടുപേരും കൂടി ഈ വഴിക്ക്? എത്ര കാലമാണോ ഒന്ന് കൂടിയിട്ട്, അതെങ്ങനെ എപ്പ കണ്ടാലും എനിക്ക് തിരക്കല്ലേ? തിരക്കല്ലടോ, വേവലാതിയാ. മക്കള് പ്രായമായതിൽ പിന്നെ മനസമാധാനമില്ലാതെയുള്ള നടപ്പല്ലേടോ. നിങ്ങളെ പോലെ ഒന്നും അല്ല, കെട്ടിക്കാൻ പ്രായമായ നാല് പെമ്മക്കളാ എനിക്ക്. എല്ലാവരെയും ഓരോരുത്തർക്ക് പിടിച്ച് ഏൽപ്പിക്കുമ്പോഴേക്കേ എന്റെ കാലം കഴിയും. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് നല്ലതാ മാഷേ, അതിനൊരു പ്രത്യേക സുഖമുണ്ട്. മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, പക്ഷേ അവർക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള കാലം കഴിഞ്ഞുപോയി. ഉള്ളതൊക്കെയാണെങ്കിൽ പണയത്തിലും. കുട്ടികളുടെ അമ്മ പോയത് കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളക്കിക്കൊണ്ട. ചികിത്സയ്ക്കൊക്കെ എത്രയാ ചെലവായത്? എന്നാ അതുകൊണ്ടെന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ആ എന്താ ബാങ്കിലെ അവസ്ഥ? ആ മുതലവിടെ കിടക്കും, പലിശ അടഞ്ഞോണ്ടിരിക്കും, അതാണ് ലോൺ. ഇപ്പോഴേ ഏതാണ് ജപ്തിയുടെ വക്കില? എന്ത് നീക്കമായാലും കോടതി വഴിയല്ലേ ഉണ്ടാവൂ. ഈ അവസ്ഥയില് ഒരു കോടതിയും മാഷിനെ ഇറക്കി വിടില്ല. എടോ, നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും നിങ്ങൾ ഈ പറയണതൊക്കെ ശരിയാ. ഇതേ സർവീസ് സഹകരണ ബാങ്കാ, അവർക്ക് കോടതി വഴി പോകേണ്ട കാര്യമില്ല. ഷാരളി മാഷേ, പണ്ടാണെങ്കില് ചെണ്ടും കൊട്ടി ബഹളം വെച്ചു വരുമായിരുന്നു. ഇപ്പോ പെട്ടെന്നൊരു ദിവസം വന്ന് ചുമരുമ്പിൽ ഒരു നോട്ടീസ് അങ്ങോട്ട് വധിക്കും, പിന്നെ അയൽപക്കത്തൊരു നാല് വീട്ടുകാരെയും അറിയിക്കും. നാലാൾ അറിയണം, അതാ ചട്ടം. ആ പിന്നെ തിരിച്ചെടുക്കാം, ഒരുമിച്ച് ഒരൊറ്റ സെറ്റിൽമെന്റ് ചെയ്യണം. പേടിക്കാതിരിക്കടോ, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. രണ്ടു മൂന്ന് മാസത്തിനകം തന്റെ മോൻ പരീക്ഷ ജയിച്ചു വരില്ലേ, പിന്നെ അവൻ നോക്കിക്കൊള്ളില്ലേ എല്ലാം. അല്ലെങ്കിൽ തന്നെ ഈ IASകാരുടെ വീട്ടിലേക്ക് സഹകരണ ബാങ്കുകാരൊന്നും പെട്ടെന്ന് കയറി വരത്തില്ലടോ. ആ അങ്ങനെയൊക്കെയുള്ള കണക്കൂട്ടല്ല എന്റെ ജീവിതം. ജോലിയായി കഴിഞ്ഞാൽ മാളുവിനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം പൊന്നൂന്റെ കാര്യം. വലിയ മനസ്സാ അപ്പുമാഷേ ഇത്. സ്വന്തം മക്കളെക്കാൾ കാര്യം പെങ്ങളുടെ മോളോടാ മാഷിന്. അതുകൊണ്ടല്ലടോ, പൊന്നൂന് ചെറുതാണെങ്കിലും ഒരു ജോലിയുണ്ട്. ആശയ്ക്ക് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ ആസ്പത്രിയിൽ നിന്നെങ്കിലും കിട്ടും. അമ്മൂൻ്റെ കാലിന് പോയെങ്കിലും അവൾക്കും ജീവിക്കാനുള്ള തൻ്റെ ഇടമുണ്ട്. മാളുവിന് അതൊന്നും ഇല്ലാത്തത്. ഞങ്ങൾ ഉപേക്ഷിച്ച അവളുടെ ജീവിതം പോവും. രാഘവൻകുട്ടിയുടെ സ്വഭാവം അറിയാലോ, അവൻ്റെ കൈ ചെന്ന് പെട്ട തീർന്നില്ലേ? ഇത്രയും കാലം വളർത്തിയത് ഞാനാ. ഇനി ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടതും എൻ്റെ കടമയാ. അഭയനും മാളും തമ്മിൽ മനസ്സുകൊണ്ട് നല്ല ചേർച്ചയാ. അതൊന്ന് നടത്തിക്കൊടുത്താൽ എൻ്റെ പകുതി ഭാരം ഒഴിയും. ചേച്ചി, എന്റെ ടിഫിൻ ബോക്സ് എവിടെ? അതൊക്കെ ഞാൻ അന്വേഷിച്ചെടുത്ത് തരണോ എന്റെ ആശയം? ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാ പിന്നെ ബാഗും ടിഫിൻ ബോക്സും ഒക്കെ വലിച്ചൊരേറല്ലേ. പൊന്നേച്ചി, ഞാൻ ചായ കുടിച്ചില്ല. അതെന്താ, മാളു ചായ എടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അത് എനിക്കല്ല, ചായയായിട്ട് അഭയടിന്റെ അടുക്കലേക്ക് പോകുന്നത് കണ്ടു. ചേച്ചി, എന്റെ ടിഫിൻ ബോക്സ്. ഇതല്ലേ നിന്റെ ടിഫിൻ ബോക്സ്? താങ്ക് യു. ചേച്ചി പോയിട്ട് വരാം. എന്റെ മാളും നീ ഇവിടെ വായി നോക്കി നിന്നില്ലെങ്കിലും അഭയേട്ടൻ ചായ കുടിച്ചോളും. ചെന്നാ കൊച്ചിന് ചായ എടുത്തു കൊടുക്ക.
അഭയേട്ടൻ കോച്ചിംഗ് ക്ലാസ്സിലേക്കാണോ? അതെ. പോകുന്ന വഴി ഇലക്ട്രിസിറ്റി ബില്ല് ഒന്ന് അടച്ചേക്കാവോ? അയ്യോ, എനിക്ക് ഇപ്പൊ തന്നെ കുറച്ച് സമയം അധികമായി, ഇനിയും താമസിച്ചാ പോക്ക് വെറുതെ ആവും. ആ, എന്നാ പിന്നെ വേണ്ട, ഞാൻ തന്നെ പോയി അടച്ചോളാം. എല്ലാം കഴിഞ്ഞ് ഗാർമെന്റ്സിൽ എത്തുമ്പോഴേക്കും ഇന്നും താമസിക്കും. വസുന്ധരാമ്മയുടെ വഴക്ക് കേൾക്കാനാ എന്റെ വിധി. എന്താ? ആ, അച്ഛനിപ്പൊ പറമ്പിൽ നിന്ന് വരും. കുളിക്കാൻ ഇത്തിരി വെള്ളം നീ ചൂടാക്കി വെക്ക്, ധൃതി വെച്ചുള്ള വരവായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങുക, 100 കൂട്ടം തിരക്ക ഇന്ന്. ഇന്ന് വൈകിപ്പോയല്ലേ? എന്താ വൈകിയത്? എന്നെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? അറ്റ്ലീസ്റ്റ് ഞാൻ ആരാണെന്നെങ്കിലും. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ അന്വേഷിക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം താനൊരു വല്ലാത്ത നോയിസൻസാ. അത് മാറും. അത് മാറുന്നത് വരെ പൊന്നമ്പിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്തൊരു ബോറ് ഡയലോഗായത്. സഹിക്കുന്നതിനുണ്ടൊരു പരിധി. കാശിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ, ഇല്ലെങ്കിൽ തന്റെ കാലെങ്കിലും തല്ലി ഒടിക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തേനെ. തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മാതിക്ക് വന്ന് ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കരുതെന്ന്. താഴെ കിറങ്ങി നിൽക്കണോ? തട്ടി മുട്ടിയുള്ളൊരു നിൽപ്പ്. എന്ത് പറ്റി ആശേ? രണ്ടു ദിവസമായിട്ട് ആശ ലീവായിരുന്നോ? കണ്ടില്ല. എന്തിനാ ഇങ്ങോട്ട് വരണേ? വന്നാലും വന്നില്ലെങ്കിലും കാശ് കിട്ടലൊക്കെ കണക്കാ. ട്രെയിനിങ് പീരീഡ് അല്ലേ, അത് കഴിയുമ്പോ പെർമനന്റ് ആവില്ലേ, അപ്പൊ സാലറി മാറും. അതുവരെയൊന്നും ഞാൻ ഇവിടെ നിൽക്കില്ലെന്റെ ലിസിയെ. ഇതല്ല എന്റെ ലോകം. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല എന്റെ കാരിയർ. ഇവിടുന്ന് പോയിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? അത് അതൊക്കെ ഉണ്ട്. മനസ്സിലായി എന്ത് ചെയ്യാൻ പോകുന്നു. ഞാനിപ്പോ വരാമേ. അതെ, ഡ്യൂട്ടി സമയാ. ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞിപ്പോ വരും. അയ്യോ, ഞാൻ ദേ വന്നു. എന്ത് ധൈര്യത്തിലാ ക്രിസ്റ്റി നീ ഇന്നലെ പാതിരാത്രി വീട്ടിൽ കയറി വന്നത്? തലമുടി നാരിടയ്ക്ക് രക്ഷപ്പെട്ടത് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ മാനം പോയനെ. ഞാൻ പറഞ്ഞതില്ലേ നിന്നോട് ഇത്തരം സർപ്രൈസുകൾ പ്രതീക്ഷിക്കാമെന്ന്? ഇത് സർപ്രൈസ് അല്ല, തെമ്മാടിത്തറ. എന്തൊക്കെ പറഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടേന്നറിയോ? എന്നിട്ടും പൊന്നേച്ചയ്ക്ക് ബലമായ സംശയമുണ്ട്. നിന്റെ ഒരു പൊന്നുവേച്ചി, അവള് പറയുന്ന സദാചാരങ്ങളൊക്കെ കേട്ട് ജീവിതം കളയില്ലേ പെണ്ണെ നീ? നോക്ക്, ഒരു ജീവിതേ ഉള്ളൂ, അത് ആസ്വദിക്കാനുള്ളതാ, ആഘോഷിക്കാനുള്ളതാ. എന്നും ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിച്ച മതിയോ ആശ നിനക്ക്? പോരാ, അന്തസ്സായിട്ട് ജീവിക്കണം. പണവും പദവിയും ഒക്കെ വേണം. ഞാൻ ഉണ്ടാക്കിത്തരും. കാശിന് പുറകെ ഓടണ്ട, കാശ് നമ്മളെ തേടി വരും. അതിനുള്ള മാർഗം ഞാൻ കാണിച്ചുതരും. തെറ്റായ മാർഗങ്ങളൊന്നും വേണ്ട ക്രിസ്റ്റി, അതിനൊന്നും ഞാനില്ല. ഒരു തെറ്റായ മാർഗവും വേണ്ട, നീ എന്റെ കൂടെ വാ. നമുക്ക് ആദ്യം കല്യാണം കഴിക്കാം. എന്റെ ഭാര്യയായി കഴിഞ്ഞാൽ നമുക്കൊരുമിച്ച് എന്റെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കല്യാണം ഒന്നും പെട്ടെന്ന് നടക്കില്ല. മാളുവപ്പോളുടെയും പൊന്നേച്ചയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെത് നടത്തും. അപ്പോഴേക്കും നീ മൂത്ത് നരയ്ക്കും. ആദ്യം നീ നിന്റെ കാര്യം നോക്ക്.
ചേച്ചിമാരെ കെട്ടിച്ചില്ലെങ്കിൽ വേണ്ട, നീ നിന്റെ ഭാവിയല്ലേ നോക്കേണ്ടത്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ രാത്രി മതിലേടി വന്നത്. ഇപ്പോഴെങ്കിലും കുറച്ച് സമയം സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. ഞാൻ എന്ത് വേണമെന്നാ ക്രിസ്റ്റി നീ പറയുന്നേ? എന്റെ അപ്പച്ചന്റെ കയ്യില് കണക്കില്ലാത്ത കാശുണ്ട്. അതൊക്കെ എന്റെ കയ്യിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നീ ഒന്ന് കൂടെ നിന്ന് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, തീരുമാനിച്ചു. വൈകിട്ടെപ്പോഴാ ഡ്യൂട്ടി കഴിയുന്നത്? 5:30 ആവും. ഞാൻ അപ്പോരാം, എനിക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കണം. അത് ഗോഡൗണിൽ എത്തിച്ചിട്ടേ ഉള്ളൂ അമ്പിളി, ക്ലിയറൻസിന് പോയിട്ടില്ല. പൊന്നമ്പിളി വസ്ത്ര മേഡം അന്വേഷിക്കുന്നു, ഓഫീസ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ചീത്ത പറയാൻ വേണ്ടിയാ, ഇന്നും താമസിച്ചല്ലേ വന്നത്. അതിന് മാഡത്തിന് കുറ്റം പറയണ്ട, ഒരു ദിവസമെങ്കിലും അമ്പിളി നേരത്തെ വന്നിട്ടുണ്ടോ? നിനക്കറിയില്ലേ ഷീല, എന്റെ കഷ്ടപ്പാടുകള് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. എന്തായാലും ഞാൻ ചെന്ന് കേൾക്കാനുള്ളതൊക്കെ കേട്ടിട്ട് വരാം. മേ കം ഇൻ മാഡം. യെസ്. ഇരിക്കുക. വേണ്ട മാഡം, ഞാൻ നിന്ന് കേട്ടോളാം പറയുന്നതെല്ലാം. ഇരുന്നാ ഇരിക്കപ്പുറത്ത് കിട്ടില്ല, അതാ. ഐ സേ യു സിറ്റ് ഡൗൺ. പൊന്നമ്പിളി, നീയാണോ ഞാനാണോ ഈ ഗാർമെന്റ്സിന്റെ ഉടമ? മാഡം, അത് പിന്നെ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളിൽ എന്റെ നോട്ടം ചെല്ലണോന്ന് പറഞ്ഞ് എന്ത് ചെയ്യും മാഡം? എല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൽ കയറി വരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ട്രാഫിക് ബ്ലോക്കിൽ തന്നെ കിടക്കും അരമുക്കാൽ മണിക്കൂർ. പക്ഷെ മാഡം, അരമണിക്കൂർ താമസിച്ചെങ്കിലും ഇവിടെ വന്ന് ഇത്രയും സമയം കൊണ്ട് അക്കൗണ്ട്സ് മുഴുവനും ഞാൻ നോക്കി. ഇനി വരാനുള്ള സ്റ്റോക്കിന്റെ കണക്കേ ബാക്കിയുള്ളൂ. മതി, നിർത്ത്. സോറി മാഡം, നാളെ ഞാൻ നേരത്തെ വന്നോളാം. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത നിന്നോട് ഞാൻ ഇനി എന്ത് പറയാനാ? ഇത്രയ്ക്ക് പങ്ക്ച്വാലിറ്റി ഇല്ലാതായിട്ടും ഇവിടുന്ന് പറഞ്ഞു വിടാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ? നിന്റെ ആത്മാർത്ഥത കണ്ടിട്ട്, കഴിവ് കണ്ടിട്ട്. അല്ലാതെ ആ പാവപ്പെട്ട സ്കൂൾ മാഷിന്റെ മോളാണെന്നുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല. അങ്ങനെ ഒരു സിമ്പതി എനിക്ക് ആവശ്യമില്ല മാഡം. പുഴക്കരക്കാവിലെ അപ്പുമാഷിന്റെ മകൾക്ക് സഹായവും സിമ്പതിയും ഒന്നും വേണ്ട. നന്നായി ജോലിയെടുക്കും, അതിന്റെ കൂലി മതി ജീവിക്കാൻ. അത്താഴപ്പട്ടിണിയാണെങ്കിൽ അരവയറ് മുറുക്കി എടുക്കണമെന്നാ അച്ഛൻ പഠിപ്പിച്ചത്. ഈ അഭിമാനമൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ ഇവിടെ കൃത്യസമയത്ത് ജോലിക്ക് വരണം, അതെനിക്ക് നിർബന്ധമാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം, ഇപ്പൊ പൊയ്ക്കോട്ടെ. ജോലികൾ ഒരുപാട് തീരാനുണ്ട്, ഇടയ്ക്ക് ക്യാഷ് ബാലൻസ് അടയ്ക്കാൻ ബാങ്കിലും പോണം. പൊന്നു, ഈ ഗാർമെന്റ്സിൽ ഒതുങ്ങേണ്ടതല്ല നിന്റെ ജീവിതം, അതോർമ്മ വേണം. കുടുംബത്തിന് വേണ്ടി ജീവിച്ച് സ്വന്തം കാര്യം നോക്കാതെ അവസാനം കണ്ണുനീര് മാത്രം ബാക്കിയാവരുത്. പൊയ്ക്കോ. ആ അല്ല, അത് പറ്റില്ല, അത് പറ്റില്ല, അത് അത് ഇന്ന് തന്നെ വാങ്ങിയേ പറ്റൂ. ആ ഞാൻ പിന്നെ വിളിക്കാം.
അല്ല മാഷേ, ഇത് ഒരു മാസത്തെ പലിശയല്ലേ ആയിട്ടുള്ളൂ. മൂന്ന് മാസം കുടിശ്ശികയുണ്ടല്ലോ. അറിയാടോ, എനിക്ക് കണക്കൊന്നും തെറ്റില്ല. എന്റെ ബുദ്ധിമുട്ടുകൾ തനിക്കും അറിയാവുന്നതല്ലേ. തരും, മുതലടക്കം ഒരു പൈസ ബാക്കിയില്ലാതെ തരും. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ മാഷക്ക് ഞാൻ പണം തന്നത്. അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിടിച്ചിട്ട് ഞാൻ ഇത്രയും കാശ് തരൂ? ഞാൻ ചെക്ക് ഒപ്പിട്ടു. പിന്നെന്താ? അതൊക്കെ എന്തിനു കൊള്ളാം? കേസും കോടതിയായിട്ട് കയറി ഇറങ്ങി നടക്കാനോ? എടോ, താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. കാശ് കുറവാണെങ്കിലും നല്ല കുടുംബത്തിലേ ഞാൻ. അഭയന്റെ പഠിപ്പിനു വേണ്ടിയാണ് ഞാനും എന്റെ മോളും കഷ്ടപ്പെടുന്നത്. ആ കഷ്ടപ്പാടൊക്കെ തീരും, അവനൊരു ജോലി ആയിക്കോട്ടെ. അത് ഉടനെങ്ങാനും ഉണ്ടാവോ? ഉണ്ടാവും. ഇനി ഒരുപാട് താമസം ഉണ്ടാവില്ല. ടെസ്റ്റിന്റെ റിസൾട്ട് വരാനേ ഉള്ളൂ. ആ പിന്നെ ചാക്കോച്ച, ഈ കടത്തിന്റെ കണക്കുകളൊന്നും എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടില്ല. താനിവിടെ നിന്ന് സംശയം തോന്നിപ്പിക്കണ്ട. അങ്ങനെയെങ്കിൽ കഴിവത് എന്നെ ഇങ്ങോട്ട് വരുത്തിക്കാതെ പണം അങ്ങോട്ട് എത്തിച്ചു തന്നാ മതി. ഓ, ആയിക്കോട്ടെ, ഞാൻ വന്നോളാം. ശരി. ഇയാൾ എന്താച്ചാ ഇവിടെ? ഓ, അത് ഇതിലെ പോകുമ്പോ അച്ഛനെ കാണാൻ വന്നതാ, അത്രേ ഉള്ളൂ. അടുപ്പിക്കാൻ കൊള്ളില്ല, കൊള്ള പലിശക്കാരന്. നാട്ടിൽ ഒരാൾക്കും കണ്ടൂടാ. കറണ്ട് ചാർജും വെള്ളത്തിന്റെ ചാർജും ഒക്കെ ഞാൻ അടയ്ക്കും. അച്ഛന്റെ കാശുകൊണ്ട് വീട്ടുകാര്യങ്ങൾ എന്നെ കഷ്ടിയാ. എന്നാലും വേണം പിന്നെയും കാശ്. അഭയട്ടന്റെ പഠനത്തിന് തന്നെ ഇപ്പൊ കാശ് എത്രയെന്ന് അറിയൂ? ഉത്തരവാദിത്വം മുഴുവൻ വാരിയെടുത്ത് നീ തലയിൽ വെക്കുന്നതുണ്ടല്ലേ. കൊറേ ഒക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് നടിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല ഷീല. ഉറുമ്പ് സ്വരുക്കൂട്ടുന്നത് പോലെ ചില്ലറ തുട്ടുകൾ വരെ സ്വരുക്കൂട്ടി വെച്ചിട്ട് അതെടുത്ത് ഏട്ടനും അനിയത്തിമാർക്കും ഒക്കെ വേണ്ടി ചെലവാക്കുമ്പോ ഒരു സന്തോഷം. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും നന്നായിരിക്കണ്ടേ.